എല്ലാവർക്കും നമസ്കാരമുണ്ട്. സോളോ ഫിനിക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ചില ആടുകളെ കുറിച്ചിട്ടാണ്. ആ ആടുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ രൂപത്തിലുള്ള ആടുകളൊന്നുമല്ല, ഇച്ചിരി ഒരു പ്രത്യേകത ഈ ആടുകൾക്കുണ്ട്. അപ്പൊ എന്താണ് ആ പ്രത്യേകത എന്നറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നേ വേണം. പിന്നെ നമ്മളെല്ലാവരും വെറൈറ്റികൾക്ക് പിന്നാലെ ഓടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വെറൈറ്റി ആളുകൾ തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന് കരുതി. അപ്പൊ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്രത്യേക തരം ആടുകളാണ് ഇവ. നമ്മുടെ തമിഴ്നാട് പ്രദേശങ്ങളിൽ മാത്രമാണ് ഇവ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. മറ്റു ഇതര സംസ്ഥാനങ്ങളിലും ഇതിന്റെ ചെറിയ വകഭേദങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ തമിഴ്നാട്ടിലാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള ആടുകൾ വളരെ പ്രചാരത്തിലും പ്രാബല്യത്തിലൊക്കെ ഉള്ളത്. അപ്പം എന്തായിരുന്നാലും അത്തരം ആടുകളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. എന്തായിരുന്നാലും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആടുകളെ വളർത്താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു പക്ഷേ ഈ ഒരു ആടുകളെ കുറിച്ചിട്ട് തിരഞ്ഞു നോക്കിയിട്ടുണ്ടാവും, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ ആടുപോറ്റുകാരായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിയാനായിട്ട് കൂടുതലായി ശ്രമിച്ചിട്ടുണ്ടാവും. അങ്ങനെ അറിയാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആടുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയത്. എന്തായിരുന്നാലും ഈ ഒരു ആടിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് ഒരു വീഡിയോ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കൂ. ഈ ആടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ ഒരു സ്വഭാവം തന്നെയാണ്. ഇടി കൂടാനായിട്ട് ഭയങ്കരമായിട്ടൊരു താല്പര്യമുള്ളൊരു വിഭാഗം ആടുകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആ കൊമ്പുകൾ, അവരുടെ ആ മുഖം, അതുപോലെ തന്നെ അവരുടെ വാല്, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ സാധാ ആടിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും നമുക്ക് ചില ആടുകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുതിര ചെറുതായതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്രത്തോളം വളരെ ക്യൂട്ടായിട്ടും വളരെ അഗ്രസീവും ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഇത്തരം ആടുകൾ എന്ന് പറയുന്നത്. നമ്മൾ ആടുകൾ എടുക്കാനായിട്ട് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമാണ് അവരുടെ പല്ലുകൾ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെയധികം പ്രായം ചെന്നിട്ടുള്ള ആടുകളെ നമുക്ക് മേലടിച്ചേൽപ്പിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മളവിടെ പോയിട്ട് ചില ആടുകളെ കാണുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ഭയം ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങോട്ട് പേടിക്കും. ചില ആടുകളുടെ രൂപം അത്തരത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറുത്ത മുത്ത്, അതിനെ കാണാനായിട്ടും നമുക്ക് ചെറിയ ഒരു എന്താ പറയുക, ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിട്ട് തോന്നും. ഇവന്മാരുടെ വാലിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ചെറിയ ഷോർട്ടായിട്ടുള്ള വാലുകളാണ് ഇവർക്കുള്ളത്. ഒരു പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാനാണെന്നൊക്കെ തോന്നിപ്പോവും. പിന്നിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്യുക. ഇത്തരം ആടുകളെ കുറിച്ചിട്ട് ഇന്നും നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക
ആട് പ്രേമികളുടെ ഇടയിലും ഈ ഒരു വിഷയം പ്രസക്തമായിട്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ആട് പ്രശസ്തമായിട്ടില്ല. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ നാട്ടിലെ ആടുകളൊക്കെ കഴുത്തിൽ കെട്ടിയിട്ടാണ് സാധാരണ നമ്മൾ പറമ്പിലായാലും കൂട്ടിലായാലും ഒക്കെ കെട്ടിയിടാറുള്ളത്. പക്ഷേ ഈ ഒരു ആടുകളെ അവർ പേടി കൊണ്ടാണോ എന്നറിയില്ല, ആ കൊമ്പിൽ കൂടെ ഒന്ന് കെട്ടിയിടുന്നുണ്ട്. ആ കൊമ്പ് തുളച്ചിട്ട് അതിൽ ചെറിയൊരു റിങ് ഇട്ടതിന് ശേഷം അതിലും കൂടെ കെട്ടിയിടുന്നുണ്ട്. എല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആടുകളെയോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ ഒരു പക്ഷേ ഓടിച്ചെന്ന് ഇടിക്കാനായിട്ടുള്ള ഒരു സാധ്യത കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. തമിഴ്നാട് പ്രദേശങ്ങളിൽ രണ്ട് ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ഒരു ആടുകളെ വളർത്തുന്നത്. അതിലൊന്നാമതായിട്ട് ഒന്ന് ഇറച്ചിക്കായിട്ട്, രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതാണ് സണ്ടയ്ക്കായിട്ടാണ് അവർ വളർത്തുന്നത്. നമുക്കറിയാം ഈ കോഴികളുണ്ട്, കോഴികളെ വെച്ചിട്ടുള്ള സണ്ട, അതുപോലെ തന്നെ കാളപ്പൂട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ തമിഴ്നാടുള്ള ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഇൻവോൾവ് ആവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്തായിരുന്നാലും അത്തരത്തിലുള്ള കാര്യങ്ങളോട് ക്രേസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇവർ ഈ ഒരു ആടുകളെ ഉപയോഗിക്കുന്നത്. ആട് സൺഡെ എന്ന പേരിൽ അവിടെ വലിയ വലിയ മത്സരങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ വലിയ വലിയ ബെറ്റുകൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്, വിജയിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഓരോ റൂളുകളുണ്ട്. നമ്മുടെ ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി ഇതിലൊക്കെ ഉള്ളതുപോലെ ചില റൂളുകളൊക്കെയുണ്ട്. പിന്തിരിഞ്ഞ് ഓടുന്ന ആടായിരിക്കും അതിൽ തോൽക്കുന്നത്. അതായത് രണ്ട് ആടുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് അതിൽ ഏതാടാണോ ആദ്യം പിന്തിരിഞ്ഞ് ഓടുന്നത് ആ ഒരാട് തോറ്റുപോകും എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ചങ്കൂറ്റുള്ളവൻ ജയിക്കും അല്ലാത്തവൻ തോക്കും എന്നാണ് നേരെ പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ അതിനെ ഒരർത്ഥം വെക്കുക. നമ്മൾ ഈ ഒരു കാര്യം പഴഞ്ചൊല്ല് കണക്കേ പറയുകയാണെന്നുണ്ടെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രൂപത്തിലാണ് ആ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും തമിഴ്നാട് ഭാഗങ്ങളിൽ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ ഈ ഒരു കാളപ്പൂട്ട് പോലെയുള്ള സംഭവങ്ങൾ നിരോധിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു മത്സരങ്ങൾ നിർത്തി വച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അവർക്ക് അനുകൂലമായിട്ടൊരു വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തമിഴ്നാട് പ്രദേശങ്ങളിൽ ഈ ഒരു മത്സരം ആരംഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായിരുന്നാലും അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് ഇത്തരം ആടുകളെ പോയി കാണുകയും പറ്റുവാണെങ്കിൽ ഒരുപാട് എണ്ണത്തിനെ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ പ്രാവുകളുടെ കൂടെ അങ്ങോട്ട് വലിയ രീതിയിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാനും അതുപോലെ വലിയൊരു ആടുകളുടെ സാമ്രാജ്യം സൃഷ്ടിക്കാനൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് അറിയിക്കുക. എന്തായിരുന്നാലും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അത്, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതും.